ഇതായിരിക്കും എന്റെ ലാസ്റ്റ് വ്ളോഗ്. നാട്ടിലുള്ള വർഷങ്ങൾ പഴക്കമുള്ള ലുചിന്റെ ഒരു പെട്ടി ഇട്ടിട്ടുണ്ട്. ഇതാണ് എന്റെ പെട്ടി. വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അതെ, ഇങ്ങനെ ഉണ്ടോ? ഭയങ്കര ഇതോടെ എനർജറ്റിക് ആയിട്ട് കുറച്ചധികം വ്ളോഗ് എടുക്കും, കുറച്ചിടും, പിന്നീട് മടിയാവും, പിന്നെ അത് എഡിറ്റ് ചെയ്ത് പതിയിടും, പിന്നെ ഒട്ടും വ്ളോഗ് എടുക്കില്ല. ലൈക്ക് വ്ളോഗ് ഒന്നും എടുക്കാതെ കുറച്ച് കാലം ഇങ്ങനെ എൻജോയ് ചെയ്തെടുക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞു അല്ലേ. കുറച്ച് ദിവസം ഞാൻ വ്ളോഗ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, കുറച്ചധികം ദിവസം ഞാൻ വ്ളോഗ് ഒന്നും എടുത്തിട്ടുണ്ടാവുന്നില്ല. ഞാൻ നാട്ടിൽ വന്നിട്ട് ഏകദേശം 1.5 മാസം ആവാറായി. ആൻഡ് വിതിൻ ഫ്യൂ ഡേയ്സ് ഞാൻ തിരിച്ചു പോകും. സുനാജ് തിരിച്ചു പോവാറേ, ഇനി കുറച്ച് വ്ളോഗ് എടുക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് വ്ളോഗ് നാട്ടിലുള്ളത്. ദെൻ നമ്മൾ തിരിച്ചോണ വ്ളോഗ് ആയിരിക്കും. അപ്പം ഇന്നെന്താ പ്ലാൻ എന്ന് വെച്ചാൽ എന്റെ ഹെയർ കളർ മാറ്റണം. കാരണം ഞാൻ നാട്ടിൽ വരുമ്പോൾ എപ്പോഴും ഹെയർ കളർ മാറ്റും. ഇപ്പോഴത്തെ ഹെയർ കളർ നല്ലതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, മാറ്റണോ വേണ്ടയോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു മാറ്റാം, കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് ഏകദേശം ഒരു 7-8 മാസം ആയിട്ടുണ്ട്. അപ്പം ഹെയർ കളർ ഇവിടം വരെ മുടി എന്റെ വളർന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഫുള്ള് ബ്ലാക്കും പിന്നെ ഈ പോണിയുടെ അവിടെ മാത്രം കളറായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മാറ്റാം, പുതിയൊരു കളറ് ട്രൈ ചെയ്യാം. പിന്നെ കുറച്ചുകൂടി ഹെയർ കളറിങ് ഇവിടത്തേക്കാളും അവിടെയാണ് അടിപൊളിയായിട്ട് ചെയ്യുക. കാരണം ഇവിടെ ചെയ്യുമ്പോൾ ഈ എൻഡിലെ ബ്ലാക്കും പിന്നെ ഈ ബാക്കിലെ ബ്ലാക്കും ഒക്കെ കാണാൻ പറ്റും. പക്ഷെ അവിടെ ചെയ്യുമ്പോൾ നല്ല പക്ക പെർഫെക്ഷനിൽ ചെയ്യും. പക്ഷെ ഇവിടത്തേനേക്കാൾ ഇരട്ടി പൈസ ആവും. പിന്നെ അതുമല്ല, ഞാൻ നിൽക്കുന്നിടത്ത് ഫുള്ള് ഇംഗ്ലീഷുകാരാണ്. അപ്പൊ അവര് ഡാർക്ക് ഹെയർസ് ചെയ്ത് കുറവായിരിക്കും. പിന്നെ ലണ്ടനിലേക്ക് പോയാലാണ് കുറച്ചും കൂടി അങ്ങനത്തെ ഡാർക്ക് ഹെയർസ് ചെയ്തിട്ടുള്ള ആളുകൾ കിട്ടുള്ളൂ, അങ്ങനത്തെ സലോൺസ് ഉള്ളൂ. നമ്മൾ പോണത് എറണാകുളത്ത് ഒരു ഹെയർ സലോണിലാണ്. കുറച്ച് ഹെയർ കളർ ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ വരും എന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 80% ഒക്കെ വന്നത് നല്ലത്. അപ്പൊ ഞാൻ ലുചിന് പോകാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് അനുവിന്റെ വീട്ടിൽ പോകണം. അനുവിന്റെ ഞങ്ങളുടെ നെഫ്യൂന്റെ, അതായത് സിസ്റ്റർ ലോന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അനുവിന്റെ സിസ്റ്ററിന്റെ കുട്ടീന്റെ ബർത്ത്ഡേ ആണ്. അപ്പം അത് പോണം. അപ്പം മറ്റന്നാൾ ലുക്കുവിന്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോണേ. ഇൻഷാല്ലാ നമുക്കെല്ലാം വ്ളോഗ് ഒറ്റ വ്ളോഗ് ആക്കിയിട്ട് സെറ്റാക്കാം. അപ്പം ദേ ഇന്ന് ലുജൈന്റെ ഓർണമെന്റ്സ് അറേഞ്ചിങ് ആണ്. കുറെ ഓർണമെന്റ്സ് ഉണ്ട് ലുജൈന്. നമ്മൾ ആമസോണിൽ നിന്ന് ഒരു ഓർണമെന്റ് ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഇത് നമ്മൾ ഓരോന്ന് വെച്ച് ഓർഗനൈസ് ചെയ്തിട്ട് കാണിച്ചുതരാട്ടോ. ഗൈസ്, വർഷങ്ങൾ പഴക്കമുള്ള ലുജീന്റെ ഒരു പെട്ടി കിട്ടിയിട്ടുണ്ട്. അത് കൊറേ ന്യൂസ് പേപ്പർ കട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടാ. പിന്നെ അതെടുത്ത മോതിരത്തിന്റെ അടുത്ത് എടുക്ക്, ഏതോ കാലത്തെ മോതിരമാണ്. എനിക്ക് തോന്നുന്നു ഓരോ ബോയ് ഫ്രണ്ട് കൊടുത്തു. പിന്നെ ഒരു കല്ലൊക്കെ ഉണ്ട്. കല്ല് എന്ത് സംഭവം? മൂന്ന് കല്ല്. ഏതെങ്കിലും ബോയ് ഫ്രണ്ടിന്റെ കൂടെ പോയതൊക്കെ ആയിരിക്കും. ലുജൈന്റെ കമ്മലിനകത്ത് ഓർഗനൈസ് ചെയ്ത് തീരണല്ലോ. എനിക്ക് ഇങ്ങനത്തെ വലിയ കമ്മലും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര ഞാൻ പറയാ എന്തിനോളം പറഞ്ഞത് എന്നിട്ട് തീരണില്ല. എനിക്ക് ഷുവർലി ഹി വിൽ സേവ് യു ഫ്രം ദി ഫോളോസ്. എന്നിട്ട് തീരണില്ല കേട്ടോ, ഇത്രേ ഉണ്ട്. ഞാൻ കൊറേക്ക് അടുത്ത് കളയാൻ വേണ്ടിട്ട് പറയുന്നുണ്ട്, കാരണം കളറൊക്കെ പോയി ആകെപ്പാട് ഇതായിട്ടുണ്ട്. എന്നിട്ട് അവൾക്ക് വേണം. പിന്നെ അതിന് ഞാൻ കുറച്ച് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ അവളുടെ മോതിരട്ടിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് എന്റെ പെട്ടി. കണ്ടോ, കുഞ്ഞതാണോ? അതില് കമ്മൽ ഞാൻ അധികം ഉപയോഗിക്കാത്ത ആളാണ്. ഹൂപ്സ് യൂസ് ചെയ്യണേ. ഇത് ഫുൾ എന്റെ യൂസ് ചെയ്യണ മാല. ഇത് എന്റെ സിസ്റ്ററിനോ അനുവിന്റെ ഇത്താത്ത എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് അങ്ങോട്ട് നിന്റെ ലേപ്പിച്ചേ കൊടുത്തയച്ചേ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ്. ഇത് എനിക്ക് അനു ഞാൻ റിലേഷനിലായിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ ഇത് രണ്ടും മാത്രം ഇടാറുള്ളൂ, വേറെ അങ്ങനെ വേറെ സ്വർണ്ണത്തിന് അമ്പലൊന്നും ഇടാറില്ല. പിന്നെ ഇതൊക്കെ ഓരോന്ന് കല്യാണത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന മോതിരമാണിത്. വാച്ച്, എന്റെ രണ്ട് വാച്ച്, എനിക്ക് മൂന്ന് വാച്ച് ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ട്രിപ്പിൽ ഞാൻ വന്നപ്പോൾ ഒരു വാച്ച് ഇവിടെ വെച്ച് മറന്നു, പിന്നീട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ യൂസ് ചെയ്യണത് ഹൂപ്പുകൾ, ഡെയിലി യൂസ് ചെയ്യണം. പിന്നെ വാച്ചിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ബാംഗിൾസ്. പിന്നെ ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ റിങ് ആട്ടോ. എൻഗേജ്മെൻറ്റ് ഇൻ ദ സെൻസ് ഒരു പെണ്ണ് കാണാൻ വന്നപ്പോൾ ഉറപ്പിക്കലിനിട്ട റിങ്ങാണ്. ഇതെൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ചെറുപ്പം മുതലുള്ള റിങ്ങാണിത്. ഞാൻ ഭയങ്കര ഗോൾഡും അങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സിൻ്റെ പെട്ടി. അതെൻ്റെ ഈ MK ബാഗിലിൻ്റെ ഉള്ളിൽ കയറും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കുഞ്ഞിതെടുത്ത്. ഇവളുടെ നോക്ക്, ആനക്കടന്ന് തലയിൽ വെച്ചുകൊണ്ട് നടക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനും ലുക്കും കൂടിയും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ലുക്കുവിന് ബൺ പൊറോട്ടയും പാൽ പൊറോട്ടയും കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് നമ്മൾ കലൂര് വന്നേക്കാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റന്നാൾ ശരിക്കും ലുക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. മറ്റന്നാൾ ഞാൻ പോവുകയാണ് മോർണിംഗിൽ.
അപ്പം ഞാൻ ലുക്കുവിന് കുറച്ച് സാധനങ്ങൾ, അപ്പം അവന് ബുക്കൊക്കെ വായിക്കുന്ന ടൈപ്പാണ്. അപ്പം കുറച്ച് ബുക്കും അതുപോലെ തന്നെ കുറച്ച് ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഗിഫ്റ്റ് ചെയ്തത് ഇപ്രാവശ്യം. കാരണം അവന് യൂസ്ഫുൾ ആവണം കുറച്ച് സാധനങ്ങൾ തന്നെ. അപ്പം അതിൻ്റെ കുറച്ച് പർച്ചേസിന് ഞങ്ങൾ ലുലുവിൽ വന്ന് കുറച്ച് ഡ്രസ്സും ബുക്കും ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ലുക്കും രുചിയും ഉമ്മിച്ചെല്ലാം കൂടി മുടി കയറി ഞാൻ അനിയൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഹെയർ കളറിങ്ങിൻ്റെ ഒരു വലിയ കഥയാണ് ഹെയർ കളറിങ് ആക്ച്വലി ഭയങ്കര ഷോക്കായിപ്പോയി. എന്നിട്ട് ഞാൻ ആകെപ്പാടെ മനസ്സ് തകർന്നാണ് തിരിച്ചിറങ്ങി പോകുന്നത്. ഏകദേശം 7 മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. നമ്മുടെ ബർത്ത്ഡേ ബോയ് ഇവിടെ ഇരിക്കുന്നുണ്ട്, വളരെ നല്ല ബർത്ത്ഡേ ആയിട്ടുണ്ട്. അത് ആക്സിഡന്റലി ഇട്ടോ. എല്ലാവരും ഉണ്ട് ഗൈസ്, വിലച്ചൊക്കെ. ഞാനൊരു കരച്ചിലൊക്കെ കയറ്റിട്ട് തിക്കോളെ മൂടി കൊടുക്കറിഞ്ഞു. 12,000 രൂപ ഞാൻ എൻ്റെ കൊടുത്ത് വളരെ ശോകം എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞുതരാം. അതെ, എനിക്ക് സാലഡ് മതി കേട്ടോ. അപ്പം ഞാൻ നാളെ അതിരാവിലെ പോകണോണ്ട് നമ്മൾ തലേന്ന് ലുക്കുവിന് ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി പോലെ അവൻ്റെ ഫ്രണ്ട്സിനെയും ലുജീൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഫ്രണ്ട് മാളുവിനെ ഒക്കെ വിളിച്ചിട്ട് നമ്മൾ മുജീവ് ആവശ്യമൊക്കെ ആയിട്ട് ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനിക്ക് നേരത്തെ തിരിച്ച് പോകണമായിരുന്നു. ഞാൻ 1.5 മാസമൊന്നും നാട്ടിൽ നിൽക്കില്ലായിരുന്നു. പക്ഷേ ഇവൻ്റെ ബർത്ത്ഡേ കൂടുമെന്ന് ഇവൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കറക്റ്റ് ഇവൻ്റെ ബർത്ത്ഡേ കൂടി കൂടിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ് എടുത്തത്. പുതിയ സ്റ്റൈലാണ്. സോ ലാസ്റ്റ് ഡേ ആയിട്ട് ലച്ചു നമ്മൾ എഡിറ്റ് ചെയ്ത് പോവാണ്. ലച്ചു എഡിറ്റ് പോയി. അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലൊരു 12:30 രാത്രി എത്തിയപ്പോൾ ഞാൻ നേരെ പാക്ക് ചെയ്ത് തുടങ്ങുകയാണ്. കാരണം മോർണിംഗ് ഒരു 7 ആകുമ്പോൾ എനിക്ക് ഇറങ്ങണം, 10:00 ഫ്ലൈറ്റ്. വീട്ടിൽ നിന്നൊരു 10-15 മിനിറ്റ്സ് മാക്സിമം ഡ്രൈവ് ഉള്ളൂ നമുക്ക് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ കുറച്ച് കുറച്ച് പാക്ക് ചെയ്ത് വെക്കുന്ന ഒരു ക്യാരക്ടറാണ്, അതുകൊണ്ട് തന്നെ അധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്നാലും മമ്മിച്ചിയുടെ കുറച്ച് വറപ്പൊരി സാധനങ്ങളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. നേരെ ലണ്ടനിലേക്കാണ് പോകണേ. ശരിക്കും മാഞ്ചസ്റ്ററാണ് ഞങ്ങൾക്ക് അടുത്തുള്ള എയർപോർട്ട്. ബട്ട് അനുവും നീമിയും ഷാനും ഒക്കെ ലണ്ടൻ ജസ്റ്റ് കറങ്ങാനായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലണ്ടനിൽ ഞാൻ എത്തണ ദിവസം ഈ ഒരു നെക്സ്റ്റ് ഡേ എത്തണതിന് നെക്സ്റ്റ് ഡേ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നേരെ എന്നാൽ പിന്നെ ലണ്ടൻ പോവാം. അപ്പോൾ ലുക്കുവിന് മോർണിംഗ് ക്ലാസ് ഉള്ളതുകൊണ്ട് ലുക്കു എയർപോർട്ടിലേക്ക് വന്നില്ല, ലുജയൻ മാത്രം വന്നുള്ളൂ. ലുജയൻ അതുകഴിഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റാണ് കോളേജിലേക്ക് പോകണേ. അപ്പോൾ അതുകൊണ്ട് ലുക്കു വീട്ടിൽ നിന്ന് ഞാൻ ബൈ പറയാണ്. നമ്മൾ വീട്ടിൽ പറയുക, ട്രാൻസ്പോർട്ട് പ്രൂഫാണ് ആദ്യം കരാൻ നിൽക്കരുത്. ഇത് സെയിം ഡ്രസ്സിൽ വന്നിട്ടുണ്ട് ഗൈസ്. ലിപ്സ്റ്റിക്കായ ഉള്ളിൽ ഫുള്ള് എൻ്റെ മേത്തേക്ക്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഫ്ലൈറ്റ്
വന്ന പോലെ തന്നെ ഖത്തറിലാണെങ്കിൽ ലേ ഓവർ വരുന്നത് ഖത്തർ എയർവേസ് ആണ് അടുത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഫ്ലൈറ്റ്, നമുക്ക് ഓരോ ഓഫേഴ്സും പിന്നെ സ്റ്റുഡൻസിന് എക്സ്ട്രാ 10 kg കൊണ്ടുപോകാനൊക്കെ പറ്റും. അത് എമിറേറ്റ്സിലും പറ്റും, ബട്ട് സ്റ്റിൽ ഇത് കുറച്ചും കൂടിയും സർവീസ് വൈസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പം ഖത്തർ വൈസ് തന്നെ അടുത്ത്. അപ്പം ഖത്തറിൽ ഏകദേശം 1.5-2 മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് നേരെ ലണ്ടൻ. അങ്ങനെ മൊത്തം നീണ്ട 16 മണിക്കൂർ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം അനു പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം അവർ ലിവർപൂളിൽ നിന്ന് ലണ്ടനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ട്രെയിൻ കയറിയിട്ട് അവരുടെ ലൊക്കേഷനിലേക്ക് അവരെത്തേണ്ട ലൊക്കേഷനിലേക്ക് പോകാമെന്ന്. ഫൈനലി 1.5 മാസത്തിന് ശേഷം മീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് ഇവിടെ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോകണപ്പോഴേക്ക് അവർ എത്തിയിട്ടുണ്ടാവും. ഇവർ ലിഫ്റ്റ് ഇല്ലാതെ ഇത്രയും തെറ്റി വെച്ച് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 1.5 മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കാണുകയാണ്. മനസ്സിന് ഭയങ്കര ക്ഷീണിച്ചു. ആ ഹായ് ഗൈസ്, ലോങ് ടൈം നോ സീ. ഞാൻ മറ്റേ ഇംഗ്ലീഷുകാർ ട്രിപ്പിന് പോയിട്ട് ആൻ അടിച്ചു വന്ന പോലെ കേട്ടോ വന്നേക്കണേ. കണ്ടോ എന്താ വ്യത്യാസം, സെയിം സെയിം ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ എയർ ബി എൻ ബിയിൽ ചെക്ക് ഇൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇനി 2 ദിവസം ലണ്ടനിൽ ഉണ്ടാവും. അപ്പം നമുക്ക് അതെ വിശേഷങ്ങളൊക്കെ കാണാം. വെൽക്കം.